ഹലോ നമസ്കാരം മഴവിൽ ജീവിതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില ഞാൻ ബാബ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണോ എല്ലാവർക്കും ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞു യാത്രകളൊക്കെ ശരിയായോ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന തന്നെ ഒരു ഭാഗ്യം ജീവിതം സാധാരണ രീതിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിക്കില്ലായിരിക്കും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതലുണ്ടായിട്ടുണ്ടാവുക ഞങ്ങളും അതുപോലെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് തടിയൊക്കെ വെച്ച് ഉഷാറായി പിന്നെ എക്സസൈസൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് വൈകിട്ട് നല്ല ഉഷാറായിട്ട് നല്ല വർക്കെല്ലാം ചെയ്യുന്നുണ്ട് 100 ടൈംസ് ഓഫ് പുഷപ്സ് ഒക്കെ ചെയ്യുന്നു പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞതാണ് ഇപ്പൊ ചോദിച്ചു വെച്ചാൽ എല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങി ഞങ്ങളുടെ ജീവിത കഥകൾ ജീവിതമല്ല എവിടെ ജനിച്ചു എത്ര വരെ പഠിച്ചു എന്തൊക്കെയെന്നുള്ള ഞങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ട് പറയണം എന്നുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് പുളിക്കൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ ജനിച്ചതൊക്കെ കുണ്ടായിത്തോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എവിടെയാണ് ഈ കുണ്ടായിത്തോട് എന്ന സ്ഥലം ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് ഫറൂഖ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഓക്കെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ദേശത്ത് കുണ്ടായിത്തോട് എന്ന പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് മിസ്റ്റർ മുജീബ് റഹ്മാൻ എന്ന മീമാന്യ വ്യക്തി പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പുളിക്കൽ എന്ന സ്ഥലത്താണ് എന്തായാലും ഞാൻ ആദ്യം പറയാം എൻ്റെ ജീവിത കഥ ഞാൻ ജനിച്ചത് കേരളത്തിൽ തന്നെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു വീട്ടിലാണ് എൻ്റെ പേരൻസിൻ്റെ സ്നേഹവാത്സല്യത്തോടു കൂടി ഞാൻ വളർന്നെങ്കിലും കൂടി എൻ്റെ ചില മാനറിസങ്ങൾ എൻ്റെ ചില പ്രവൃത്തികളെല്ലാം അവർക്ക് നീരസമായി തുടങ്ങി ഞാനൊരു നികൃഷ്ട ജന്മമായി എൻ്റെ ഫാദർ കണ്ടു തുടങ്ങിയ കാലം മുതൽ തന്നെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വന്നു തുടങ്ങി അങ്ങനെ പഠനത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം താമസം തുടങ്ങി അന്നേ എനിക്കിഷ്ടമാണ് പോലീസിൽ ചേരണം എന്താ വായിച്ചിരിക്കുന്നു പോലീസിൽ ചേരണം എന്നുള്ള ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ സുഹൃത്തിൻ്റെ ഒപ്പം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളൊരു ദിവസം രാത്രി സുഹൃത്തിൻ്റെ ആ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു നിർത്തി ഒരുപാട് അന്ന് ഞാൻ സാരി പോലത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്ത് ഞാൻ പല രീതിയിൽ എൻ്റെ സാരിയൊക്കെ വലിച്ചു കീറിയിട്ട് നീ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിച്ച് അപമാനിച്ചു ഒരാളും ഞങ്ങളെ രക്ഷിക്കാനുണ്ടായില്ല എൻ്റെ സുഹൃത്തിനെ വളരെയധികം ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ കുറേ നാളങ്ങനെ പോയതിൻ്റെ ശേഷമാണ് ഒരു പള്ളിയിൽ അച്ഛൻ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിലെ കഴിവുകളൊക്കെ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പള്ളിയിൽ അച്ഛന് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ റേഡിയോ സ്റ്റേഷനിൽ എന്നെ റേഡിയോ ജോക്കിയായിട്ട് നിയമിച്ചു ഞാനങ്ങനെ പാട്ടുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു നല്ല ഒരു പള്ളിയിലച്ഛനാണ് എൻ്റെ വിഷമതകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പാട്ടുകളൊക്കെ അവതരിപ്പിച്ചു ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് എൻ്റെ പ്രിയ സഹോദരിയുടെ വിവാഹം വിവാഹം ഒന്നും എന്നെ അറിയിച്ചില്ല എന്നാലും എന്നോട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞത് ഒരു ദിവസം ആ പള്ളിയുടെ മുന്നിൽ സഹോദരി വന്നു സഹോദരീനായിട്ടൊക്കെ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു എൻ്റെ സഹോദരി പോയു പിന്നെ എനിക്ക് എൻ്റെ ഫാദർ എൻ്റെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ പോലീസിൽ സെലക്ഷനൊക്കെ കിട്ടി അപ്പോൾ ഒന്ന് രണ്ട് കേസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് സെലക്ഷൻ കിട്ടുമെന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു അവസാനം ഞാൻ എന്തായി പോലീസായി തിരിച്ചു വന്നു റേഡിയോ സ്റ്റേഷനില് പോലീസായല്ലോ എനിക്ക് എൻ്റെ എന്തായി പിന്നെ എന്താണ് എൻ്റെ ജീവിതം അതൊക്കെ കേട്ടിട്ടുണ്ടോ ബാബ എപ്പോഴെങ്കിലും ഫുള്ളായിട്ട് കേട്ടില്ല കേട്ടു എവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പോലീസാകാനുള്ള ഇഷ്ടം പോലീസിനെ പറഞ്ഞില്ല വേറെ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും എവിടെയെങ്കിലൊക്കെ എൻ്റെ ഈ ജീവിത കഥ ഇല്ല ഉണ്ടാവില്ല ബാബയ്ക്ക് ഇത് എവിടെയും കേട്ടാ തോന്നുന്നില്ല സിനിമയിൽ കേട്ടിട്ടുണ്ടോ ഏത് സിനിമ സിനിമ മനസ്സിലായില്ല സിനിമ കഥ അല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിത കഥയാണ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ജീവിത കഥ ഒറ്റക്കൊറ്റക്കുള്ള വീഡിയോയിൽ പറയാം കേട്ടോ എൻ്റെ ജീവിത കഥ വേറൊരു വീഡിയോയിൽ ഒറ്റയ്ക്ക് പറയാം വാവൻ്റെത്
എൻ്റെ കഥ എന്ന് പറയുക വെച്ചാല് ഒറ്റക്കൊരു വീഡിയോസിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ഈ ഒറ്റക്കുള്ള ഒറ്റക്കൊറ്റക്കുള്ള വീഡിയോ ആയിട്ട് പറയാം വിശദമായിട്ട്, അപ്പോഴാണ് പറയാൻ പറ്റുള്ളൂ. എൻ്റെ പേര് മനസ്സിലായില്ല, ഞാൻ മേരിക്കുട്ടി. ഞാൻ മേരിക്കുട്ടി. എപ്പോഴാണ് ബാബയ്ക്ക് കത്തിയത്? ബാബ എൻ്റെ നിഷ്കളങ്കത കണ്ടില്ലേ, ഇതാണ് ബാബ. വേറെ ഒന്നും ചിന്തിക്കില്ല, നമ്മൾ എന്ത് പറയുന്നു ബാബ അതിലൂടെ മാത്രം സഞ്ചരിക്കുന്ന, നേർ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദാറ്റ്സ് മിസ്റ്റർ ബാബ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് രണ്ടുപേരും 10 ചോദ്യങ്ങൾ വീതം തയ്യാറാക്കിയിട്ടുണ്ട്. ബാബ തയ്യാറാക്കിയ ചോദ്യം ഉത്തരവും എനിക്കറിയില്ല, അതേപോലെ ഞാൻ തയ്യാറാക്കിയത് ബാബയ്ക്കും അറിയില്ല. നമുക്ക് അത് അന്യോന്യം ചോദിക്കാം. ആദ്യം ബാബനോട് ചോദിക്കുന്നതായിരിക്കും. ഇല്ല, ഞാൻ നോക്കൂല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത്, അറിയപ്പെടുന്നത് എന്ത്? രാജ്യമാണോ സ്ഥലമാണോ? സ്ഥലം ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ, പൊത്തിപ്പിടിക്കണ്ട, ഞാൻ നോക്കൂല. ഇന്ത്യയുടെ വാനമ്പാടി. ലതാ മങ്കേഷ്കർ. നോ. സരോജിനി നായിഡു. അയ്യോ, ഓക്കെ, ശരി ശരി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വ്യക്തി ഇപ്പൊ അടുത്ത് മരിച്ച ഒരാളാണോ? കൊറേ മറ്റേ എന്താ പറയാ, ഗാന്ധിജിയുടെ ഒപ്പരൊക്കെ ഉള്ള ഒരാൾ. ഗാന്ധിജിന്റെ ഒപ്പരം ഉണ്ടായിരുന്ന ആളാ ആ കാലത്തൊക്കെ ഉള്ള ഉരുക്കു മനുഷ്യൻ? സുഭാഷ് ചന്ദ്രബോസ്. വരട്ടെ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ ഓക്കെ. ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ അല്ലേ, കടുവ. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ പക്ഷി. മയിൽ. വേഴാമ്പൽ. വേഴാമ്പല. ഓക്കെ, അറിയില്ല. കേരളത്തിലെ ദേശീയ പുഷ്പം. കണിക്കൊന്ന. ഓക്കെ. കേരളത്തിൻ്റെ ഗാനഗന്ധർവ്. യേശുദാസ്. കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ വാനമ്പാടി ആരാ? ഒരു പാട്ടുകാരിയാണ്. പാട്ടുകാരി. ചിത്ര. ഓക്കെ, ചിത്ര. കെ എസ് ചിത്ര. ചിത്ര. ഇനിയിപ്പോ ചെറിയ ചോദ്യങ്ങളാണ്. കേരളത്തിൽ ഞാൻ നോക്കൂല ബാബയെ, പൊന്തിപ്പിടിക്കണ്ട. കേരളത്തിന്റെ തലസ്ഥാനം. തിരുവനന്തപുരം. അപ്പൊ എത്ര എണ്ണം? രണ്ടെണ്ണം പോയി. രണ്ടെണ്ണം പോയി. ഓക്കെ, രണ്ടെണ്ണം. തലസ്ഥാനം. ഇന്ത്യയുടെ തലസ്ഥാനം അപ്പൊ എത്രാമത്തെ? പത്താമത്തെ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. എത്ര എണ്ണം തെറ്റി, എത്ര എണ്ണം ശരിയായി? രണ്ടെണ്ണം തെറ്റിപ്പോയാ. ഞാൻ ചോദിക്കാം, നോക്കല്ലേ. ഊട്ടി ഏത് സംസ്ഥാനത്തിലാണ്? വിനോദസഞ്ചാര സ്ഥലമായ ഊട്ടി എന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. നോ, ഊട്ടി. ഊട്ടി തമിഴ്നാട്ടില്. തമിഴ്നാട്. പോയി പോയി, ഒന്ന് പോയിട്ടാ. COVID-19 എന്ന മഹാരോഗത്തിനുള്ള വാക്സിൻ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ സ്ഥലം? പൂനെ സിറം സിറ്റി. പൂനെ സിറം സിറ്റി, റൈറ്റ്, കറക്റ്റ്. ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഹരിതവർണം എന്നത് ഏത് കളറാണ്? ഹരിതം. പച്ച. പച്ച. ഹരിതം. ഗ്രീൻ. ഗ്രീന. ഗ്രീന്. പച്ച. ഓക്കെ, പച്ച കളറ്, കറക്റ്റ്. ഒന്ന് തെറ്റിട്ടോ. മഴവില്ലിൽ എത്ര കളറുകളുണ്ട്? കറക്റ്റ്. ഒരു ചെറിയ ഗ്രഹമായിരുന്നു, ഇപ്പോഴതിനേക്കാളും ചെറിയ ഗ്രഹം ഉണ്ടപ്പോൾ ഇതിനെ തള്ളിന്നൊക്കെ പറയണം. എന്നാലും നമ്മൾ പഠിച്ചു വളർന്നത് അതായിരുന്നു ചെറിയ ഗ്രഹം. ആ കുഞ്ഞൻ ഗ്രഹത്തിൻ്റെ പേരെന്താണ്? പ്ലൂട്ടോ. യെസ്, കറക്റ്റ്, പ്ലൂട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഏത് രാജ്യത്താണ്? അത് ഏതാണ്? അമേരിക്ക. ഏതാണ് ആ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം? ആര്യഭട്ട. അയ്യോ, ആര്യഭട്ട്. അമേരിക്കയിലെ ആര്യഭട്ടൻ എവിടെയുണ്ട് ബാബാ? എനിക്കറിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അവിടെ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപണങ്ങളും അല്ലാതും നടക്കുന്നത്. നമ്മൾ പറയുന്ന റോക്കറ്റിന്റെ പേര് പറഞ്ഞാൽ തന്നെ അവിടെ ആ സ്ഥലം. ആ ചന്ദ്രയാനൊക്കെ ഒരു റോക്കറ്റിൻ്റെ പേരല്ലേ? ആ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പേര് അമേരിക്കയിലെ ഇവിടെ നിന്ന് വിക്ഷേപിച്ചു എന്നൊക്കെ എപ്പോഴും കേൾക്കൂല നമ്മൾ.
തുമ്പ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടക്ഷരേ ഉള്ളൂ. തുമ്പ തുമ്പ അല്ല, തുമ്പ ഗവേഷക മലയാളത്തിൽ രണ്ടക്ഷരം. രണ്ടക്ഷരേ ഉള്ളൂ തുമ്പ. ഇവിടെയുള്ളതല്ലേ, ഇന്ത്യയിലത്തെ ഗവേഷണ കേന്ദ്രമായിട്ടാണ്. അമേരിക്ക കറക്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്നുള്ളത് അമേരിക്ക കറക്റ്റ് തന്നെയായിരിക്കാം. അതിൻ്റെ പേര് മലയാളത്തിൽ രണ്ടക്ഷരമുള്ളൂ. മലയാളത്തിൽ രണ്ടക്ഷരമുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്ന് രണ്ട് നാലക്ഷരമുണ്ട് ഇംഗ്ലീഷിലാണ്. യെസ്, കറക്റ്റ്. അങ്ങനെയാണ് ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുക അല്ലേ, മെമ്മറി പവർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഒരെണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ ഇതുവരെ. ഇനി നാം എപ്പോഴും പറയും നമ്മുടെ ശരീരത്തിൽ ഉള്ളതായിട്ട്, പക്ഷെ അങ്ങനെ ഒരു അവയവം നമ്മുടെ ശരീരത്തിലില്ല. അതേതാണ്? നമ്മൾ എപ്പോഴും പറയും മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, നിൻ്റെ അത് ശരിയാകണം, നീ ഇത് ശരിയാകണം, നിൻ്റെ അങ്ങനത്തെ ഒരു അവയവമില്ല. ഇപ്പൊ ഹാർട്ടിനെ കുറിച്ച്, ഹാർട്ട്. യെസ്, കറക്റ്റ്. ശരീരത്തിലില്ലാത്തൊരു അവയവം ഉണ്ട് എന്നൊക്കെ പറയണ്ട. ചിലപ്പോൾ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒക്കെ ഭാഗത്തുണ്ടാവും, എനിക്കറിയില്ല. മനസ്സ് എന്നത് ഒരു ശരീരമല്ലേ, ഹാർട്ട് പോലെ ഒന്നും പറയില്ലല്ലോ. എട്ടാമത്തെ ചോദ്യം, വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കേരളത്തിലെ സ്ഥലം? കാപ്പാട്. യെസ്. താജ്മഹൽ ഉണ്ടാക്കിയത് മുംതാസ് ബീവിക്കായിട്ടാണ്. തൻ്റെ പ്രണയിനിക്കായിട്ട് തീർത്ത ആ താജ്മഹൽ ആരാണ് നിർമ്മിച്ചത്? ഷാജഹാൻ ചക്രവർത്തി. അത് ഒരു ഏതൊരു രാജ്യത്തിൻ്റെ, രാജകുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു ഷാജഹാൻ? ഈജിപ്ത്. ആഗ്ര. ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത്. ഏത് രാജപരമ്പരയായിരുന്നു ഷാജഹാനൊക്കെ? ഷാജഹാൻ ഒരു രാജവംശം എന്ന് പറയാം. മോളിലാണ്. ക്ലൂ തന്നത് മുഗൾ ചക്രവർത്തി. ഓ, മുഗൾ രാജകുടുംബാംഗമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ് ഈ ഒരു മൊബൈലിന്. അവർക്ക് കമ്പ്യൂട്ടറും കുറേ കാര്യങ്ങളൊക്കെ. യെസ്, കറക്റ്റ്. അപ്പം 10-ൽ 9 എണ്ണം ശരിയായിക്കൊണ്ട് വാവ സക്സസ് ആയിരിക്കുന്നു. ഞാനും അതെ കേട്ടോ, 10-ൽ 9 എണ്ണം ശരിയായി. എൻ്റെ 2 എണ്ണം പോയി. അയ്യോ. അപ്പോൾ വാവ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഗ്മെൻറ്റിൽ വാവ വിജയിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾ അന്വേഷണം കാണാത്ത ചോദ്യങ്ങൾ ഉത്തരമാണ് കേട്ടോ. വാവ ഉണ്ടാക്കിയത് ഞാനും കണ്ടിട്ടുണ്ടായില്ല, ഞാൻ ഉണ്ടാക്കിയ വാവ കണ്ടിട്ടില്ല. ഏതായാലും ഇത്തരം സില്ലി ഗെയിമായാലും അത് നമ്മളുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ ബുദ്ധിൻ്റെ ഒക്കെ മെമ്മറിനൊക്കെ ഉയർത്താൻ, മെമ്മറിയൊക്കെ കുറച്ച് നല്ല വർക്ക് ചെയ്യും. ചില നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കുമ്പോൾ നമ്മളുടെ ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ്. ഓർമ്മകൾ ഉണ്ടായി, ഓർമ്മകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെ മറക്കാതിരിക്കുക, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഓർമ്മയിലേക്ക്, ജീവിതത്തിൽ ഒരു നല്ലതും ചീത്തയുമായ എല്ലാ മുഹൂർത്തങ്ങളെയും ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ജീവിതകഥ അല്ലെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന് ഇവിടം വരെ എത്തിയതായിട്ടുള്ള അത്തരം ഒരു വീഡിയോ എത്രയും പെട്ടെന്ന്. ഞാൻ അവിടെ ഉണ്ടായിട്ടൊക്കെ പലതും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊരു നല്ലൊരു വീഡിയോ. എൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒറ്റക്കൊറ്റക്കുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും എൻ്റെത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതങ്ങളൊക്കെ. ഇനി അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എൻ്റെ എല്ലാ കഥകളും, ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടം വരെ എത്തിയതുമായ എല്ലാ കാര്യങ്ങളും നല്ലൊരു ഒറ്റ വീഡിയോയിൽ, ഒരു വീഡിയോയോ രണ്ടോ ഒരു പാട്ടായിട്ടുള്ള വീഡിയോകളായിട്ട് അങ്ങനെ വിടാം. എൻ്റെതും ഉണ്ടാവും. എൻ്റെ ജീവിത കഥ വളരെ രസകരമായ ഒരു കഥയാണ് എൻ്റെ. പറയാം അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഇപ്പോൾ വേറെ വേറെ വീഡിയോകളിലായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നല്ലൊരു സമയം സൗകര്യമൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അത് വേണമല്ലോ. ഞങ്ങളെക്കുറിച്ച് എൻ്റെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. സ്ഥലമൊക്കെ കോഴിക്കോട് ജനിച്ചെങ്കിലും ഇപ്പോഴും മലപ്പുറത്ത് താമസിക്കുന്നത്, പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചതൊക്കെ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോയിൽ വെച്ച് കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും മഴവിൽ ജീവിതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് വിടണം, ഷെയർ ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം ഇതൊരു ചെറിയ ചാനലാണ്. ഈ ചാനലിനെ വലിയൊരു ചാനലാക്കി നമ്മൾക്ക് മാറ്റണം.